അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഹീറോ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 മീറ്റർ മുളയാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മൾ കടയിൽ പോയി വാങ്ങാൻ പോയി എന്തായാലും ഒരു കുറഞ്ഞ 1000 രൂപയിലും ചിലവാകും. അപ്പോൾ 1 രൂപ പോലും കോസ്റ്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഈ ലൈറ്റ് നമുക്ക് ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോ മൊത്തമായിരുന്നു കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുള നല്ലപോലെ ചെറുതാക്കി എടുക്കാം. ഏകദേശം ഒരു മുള നമുക്ക് 1/6 പീസാക്കി കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ കട്ട് ചെയ്ത മുളകളെല്ലാം നമുക്ക് നല്ല രീതിക്ക് ചെത്തി വൃത്തിയാക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മുളയാണ് കൈമുറിയാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും വളരെ സൂക്ഷിച്ച് തന്നെ കെയർഫുള്ളായി ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ആ മുള ഓരോ പീസും 14 സെൻറ്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു 8 പീസാണ് നമുക്ക് ഇത് വേണ്ടത്. 14 സെൻറ്റിമീറ്ററിന് 8 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ 14 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ 20 എണ്ണമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ നമ്മളെ പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നല്ല രീതിക്ക് ഇതൊരു കത്തി ഉപയോഗിച്ച് നല്ലപോലെ ചീകി വൃത്തിയാക്കി മിനുസപ്പെടുത്തിയെടുക്കാം. കട്ട് ചെയ്ത പീസുകളെല്ലാം ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിക്ക് അത് മിനുസപ്പെടുത്തണം. നമ്മൾ നല്ലപോലെ മിനുസപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി നമുക്ക് കിട്ടൂ. അപ്പോൾ നമ്മുടെ മുളപ്പീസുകളെല്ലാം നല്ല രീതിക്ക് കട്ട് ചെയ്ത് സാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെല്ലാം നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന ഒരു ബോക്സി സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 4 പീസുകൾ കൊണ്ട് 14 സെൻറ്റിമീറ്റർ 4 പീസുകൾ നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ ബോക്സി സ്ട്രക്ചറിലൂടെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയും ചെയ്യാനുള്ളത് നമ്മൾ നമ്മുടെ മേലിലോട്ടുള്ള സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി 2 പീസുകൾ ഒരു സൈഡിൽ വെച്ച് അങ്ങനെ 4 സൈഡുകളിലും 8 പീസ് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ 4 സൈഡുകളിലും നല്ല രീതിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി മേളത്തെ ഭാഗം കൂടെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ എല്ലാ സൈഡുകളും ഒട്ടിച്ച് നമ്മുടെ ബേസിക് സ്ട്രക്ചർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലുള്ള ഓരോ പീസുകളായിട്ട് മേളിൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കേണ്ടതാണ്. ഒട്ടിക്കുമ്പോൾ നല്ല രീതിക്ക് നല്ല പശ കൊടുത്ത് തന്നെ ഒട്ടിക്കുക. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഫ്ലസ്ക്യുക്കാണ്. അപ്പോൾ നമ്മുടെ സൈഡ് ഭാഗങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകൾ ഭാഗവും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ എല്ലാ ഭാഗങ്ങളും തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ അതിനോട് ഉപയോഗിച്ചിരിക്കുന്നത് 4 മുളപ്പീസുകളാണ്. അപ്പോൾ 2 പീസ് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി ഒട്ടിച്ചു കൊടുക്കണം, 2 പീസ് മുകളിലും ഒട്ടിച്ചു കൊടുക്കണം.
നമ്മൾ രണ്ട് പീസ് ഒട്ടിച്ചതിന് ശേഷം നമ്മളൊരു ഹോൾഡറും ബൾബും വയറും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗം കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് ലൈറ്റിനുള്ളൊരു സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മുളയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ലൈറ്റിൻ്റെയും ആ ഒരു സ്ട്രക്ചറിൻ്റെ മുഴുവനായിട്ടുള്ള ഭംഗി ലഭിക്കും. അപ്പോൾ നമുക്ക് വാർണിഷ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കിയാണ്.